അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയുടെ ടോപ്പിക്കാണ് അഥവാ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഇപ്പം കാണാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പൊ ഇതൊരു ഫാക്ട് തന്നെയാണ്, ഫോൺ പോയതിന് ശേഷമേ ആൾക്കാർ ഈ വീഡിയോ എല്ലാം നോക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ ഫോൺ നിങ്ങളിപ്പോ പോയില്ലെങ്കിൽ പോട്ടെ, നിങ്ങൾക്ക് ഈ വീഡിയോ കാണണം. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കുറച്ച് സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ ഫോൺ അഥവാ ഇപ്പം കാണാതെ വല്ലതും പോയി കഴിഞ്ഞാൽ അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഒന്നും കൊണ്ട് തന്നെ പേടിക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഫോൺ പോയെന്ന് വെച്ചിട്ട് ആദ്യം നിങ്ങൾ റിലാക്സ് ചെയ്യുക, പിന്നെ നിങ്ങൾ ആദ്യം ആ ഫോണൊന്ന് തപ്പാൻ നോക്കുക. ഇപ്പൊ നിങ്ങളുടെ ഇപ്പം ഓർമ്മയിലുണ്ട്, നിങ്ങളുടെ ഫോൺ ഇപ്പൊ ഏതെങ്കിലും വീട്ടിലാണ്, നിങ്ങളുടെ പരിചയക്കാർ ആരുടെങ്കിലും വീട്ടിലാണ്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഫോൺ ഇപ്പം ഓഫീസിലാണെങ്കിൽ, അല്ലെങ്കിൽ കടയിൽ വല്ലതും ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ മാളൊന്നും അല്ല, പക്ഷെ നിങ്ങൾ ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഓരോ കടയിലൊക്കെ പോകുന്നുണ്ടായിരിക്കും. അപ്പൊ അവിടെ നമ്മുടെ ഈ കാശൊക്കെ കൊടുക്കാൻ നേരം നമ്മളായിരുന്നു പലപ്പോഴൊക്കെ ഫോൺ അവിടെ ഇവിടെയൊക്കെ വെക്കും ഈ കാശ് എല്ലാം കൊടുക്കാൻ വേണ്ടി. അപ്പൊ അവിടെയൊക്കെ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ഫോണ്. അപ്പൊ ആ ഒരു കേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നമ്പറിലോട്ട് വേറൊരു ഫോണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലോട്ടൊക്കെ കോളിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു കേസിൽ നിങ്ങൾക്ക് 99% ചാൻസ് ഉണ്ട് ഫോണൊക്കെ കിട്ടാൻ വേണ്ടി. അഥവാ നിങ്ങളുടെ ഫോൺ ഇപ്പൊ മാളിലോ എവിടെങ്കിലും ആണ്, അല്ലെങ്കിൽ കൂടുതൽ ജനക്കൂട്ടമുള്ള ഏതെങ്കിലും സ്ഥലത്ത് വല്ലതും ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ നമ്പറിലോട്ടൊന്നും കോൾ ചെയ്യരുത്. അതിന്റെ റീസൺ ആണ് ഇപ്പൊ ആരും ആ ഫോണൊന്നും നോട്ടീസ് ചെയ്തില്ലായിരിക്കും, പക്ഷെ ആ റിങ്ങിലൂടെ തന്നെ പലവരൊക്കെ ആ ഫോൺ നോക്കും, പിന്നെ നിങ്ങളുടെ ഫോൺ അതോടെ തന്നെ കാണാതെ പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കൂടുതൽ ഈ ജനക്കൂട്ടമുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങളുടെ ഫോൺ ഇപ്പൊ വെച്ചതെങ്കിലും ഫോണിലോട്ട് ഒന്നും കോൾ ചെയ്യരുത്. അപ്പൊ അഥവാ ആ ഏരിയയിൽ വല്ലമാണ്, അപ്പൊ ആദ്യം നിങ്ങൾ ഏത് ജിമെയിൽ ഐ ഡി ആണ് നിങ്ങളുടെ ആ ഫോണിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അത് വേറെ ഏതെങ്കിലും ലാപ്ടോപ്പിലോ ഏതെങ്കിലും കമ്പ്യൂട്ടറിലോ ഏതെങ്കിലും ഫോണിലോ നിങ്ങൾ ആ ജിമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്തെങ്കിൽ, അത് ഓൾറെഡി ഇപ്പം വേറെ ഡിവൈസിലും ആ ഒരു ജിമെയിൽ ഐ ഡി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി ജിമെയിൽ ആദ്യം ഓപ്പൺ ചെയ്യുക. പിന്നെ നിങ്ങൾക്കായിരിക്കും ആ ലോഗോ ഒക്കെ ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഒരു ഡി പി ഒക്കെ ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് മാനേജ് ഗൂഗിൾ അക്കൗണ്ടിന്റെ എല്ലാം തന്നെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതോടെ കൂടുതൽ അവിടെ നിങ്ങൾക്കറിയാം സെക്യൂരിറ്റിയുടെ ഇതൊക്കെ ഉണ്ട്, ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അവിടെ എല്ലാം തന്നെ കാണിക്കുന്നുണ്ട് ഏതൊക്കെ ഡിവൈസസ് ആണ് ഈ ഒരു ജിമെയിൽ ഐ ഡിയിലോട്ട് എല്ലാം കണക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ ഈ ലോസ്റ്റ് ഡിവൈസും എല്ലാം തന്നെ ഞെക്കുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ലൊക്കേഷൻ എല്ലാം തന്നെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നോക്ക്, നിങ്ങളുടെ ആ ഫോണിന്റെ ഇപ്പൊ ലൊക്കേഷൻ ആൻഡ് ഇപ്പം മൊബൈൽ ഡാറ്റ എല്ലാം ഓൺ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം പുഷ്പം പോലെ തന്നെ ഫോണൊക്കെ കിട്ടിക്കോളും, ആ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്നൊന്നും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാം നോക്കാനൊക്കെ പറ്റും. ഇപ്പൊ ലൊക്കേഷനും ഈ ഡേറ്റയും ഓൺ ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വേറൊരു മെത്തേഡും കൂടെ ഒക്കെ ഉണ്ട്. അപ്പൊ അല്ലെങ്കിൽ എനിക്ക് തോന്നില്ല ഈ ഒരു മെത്തേഡ് വർക്കാവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഈ കുറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് എല്ലാം ഇറേസ് ചെയ്യാനൊക്കെ തന്നെ പറ്റും. അപ്പൊ ഫോൺ പോയെങ്കിൽ പോട്ടെ, പക്ഷെ അതിനകത്തുള്ള ഡേറ്റയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സക്കർബക്കും ഇവരും എല്ലാം തന്നെ റിച്ചസ്റ്റ് പേഴ്സന്റെ ലിസ്റ്റിലൊക്കെ വന്നിരിക്കുന്നത്. അവരുടെ ഡേറ്റയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അവർ മുകളിലോട്ട് റിച്ചസ്റ്റ് പേഴ്സണിലോട്ടൊക്കെ പോയിരിക്കുന്നത്. അപ്പൊ ആ ഡേറ്റ നിങ്ങളുടെ ഫോണിനേക്കാളും എല്ലാം എക്സ്പെൻസീവ് ഒക്കെയാണ്. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ നിങ്ങളുടെ എല്ലാം ഈ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഏതെങ്കിലും പേഴ്സണൽ ഇൻഫർമേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഇതൊക്കെ അറിയായിരിക്കും, അതൊക്കെ നിങ്ങളുടെ ഫോണിനകത്ത് സ്റ്റോർഡ് ഒക്കെ ആയിരിക്കും. അപ്പൊ ആ ഒരു കേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് എല്ലാം തന്നെ ഇറേസ് ഒക്കെ ചെയ്യാൻ പറ്റും. ആ ഒരു ഫീച്ചറൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ അതും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വേണമെങ്കിൽ ലോക്ക് സ്ക്രീനിൽ ഇടാൻ പറ്റും. ഇപ്പൊ പ്ലീസ് എന്താ കോൺടാക്ട് മീ ഇൻ ദിസ് നമ്പർ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ഒക്കെ ഷോ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനകത്ത്. നിങ്ങളുടെ ഫോണിന്റെ ഡേറ്റ ഇപ്പൊ ഓൺ ആണെങ്കിൽ പ്ലസ് ലൊക്കേഷനും കൂടെ ഓൺ ആണെങ്കിൽ ഇതൊക്കെ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫോൺ ഇതൊക്കെ റിങ് ചെയ്യാനൊക്കെ പറ്റുന്ന ഇതൊക്കെ ഉണ്ട്, ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. റിങ് ആയിക്കൊണ്ട് തന്നെ ആയിരിക്കും ഫോൺ, ഇപ്പൊ ആ ഫോൺ ഇപ്പം സൈലന്റ് ആയ പോലും തന്നെ. അപ്പൊ ഇതുപോലത്തെ എല്ലാം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഈ ഇതിനകത്ത്. പക്ഷെ അതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡേറ്റയും ഈ ലൊക്കേഷനും എല്ലാം ഓൺ ആയിരിക്കും, എന്നാലും ഇതൊക്കെ വർക്ക് ആവാൻ പോകുന്നുള്ളൂ. അപ്പൊ അതും പോട്ടെ, അതും ഇപ്പം വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കംപ്ലൈന്റ് ഒക്കെ കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ അതിന് മുമ്പ് നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളുടെ IMEI നമ്പറും നിങ്ങൾക്ക് കൊടുക്കേണ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ IMEI നമ്പർ അഥവാ നിങ്ങൾ നോട്ട് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഫൈൻ മൈ ഡിവൈസിന്റെ അവിടെ പോയിട്ട് തന്നെ നിങ്ങൾക്കെല്ലാം ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഓരോ ഈ
അപ്പൊ ഡിവൈസസ് ഒക്കെ ഓരോ ജിമെയിൽ ഐ ഡിയിലോട്ടൊക്കെ കണക്റ്റഡ് ഒക്കെ ഞാൻ നേരത്തെ ആയാലും എല്ലാം പറഞ്ഞായിരുന്നു. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇൻഫോ എന്ന് പറഞ്ഞൊരു ഇതൊക്കെ ഉണ്ട്, ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന്റെ ഒക്കെ IMEI നമ്പറും എല്ലാം തന്നെ അവിടെ ഷോ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാം കാണിക്കാനൊക്കെ തന്നെ പറ്റും. അഥവാ നിങ്ങളുടെയൊക്കെ ഫോണിന്റെ ഡേറ്റയും ഇതൊക്കെ ഓഫ് ആണെങ്കിലും അത് അവിടെ ഉണ്ടാവും. നിങ്ങളുടെ ഫോണിന്റെ IMEI നമ്പറും പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങളുടെയൊക്കെ ഫോൺ നമ്പർ, അത് നിങ്ങൾക്കെല്ലാം കൊടുക്കാൻ പറ്റും. അപ്പൊ രണ്ട് റീസൺസ് ഉണ്ട് ഈ പോലീസ് സ്റ്റേഷനിലെ കംപ്ലൈന്റ് എല്ലാം വെക്കുന്നതിന്. അപ്പൊ ഫസ്റ്റ് റീസൺ ആണ് നിങ്ങൾ സേഫ് ആയിട്ടിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫോൺ ഇപ്പം ആരെങ്കിലും എടുത്തു എന്ന് വെച്ചോ, പിന്നെ ഏതെങ്കിലും സ്കാം കോൾസ് എല്ലാം ചെയ്യാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രോഡ് എന്തെങ്കിലും ചെയ്യാണ് നിങ്ങളുടെ ഈ നമ്പർ വെച്ചിട്ട് അവസാനം നിങ്ങൾ തന്നെയായിരിക്കും കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സേഫ് ആയിട്ട് തന്നെ ആയിരിക്കും ഇതുപോലെ തന്നെ സ്കാമിനകത്ത്. പിന്നെ അതും കൂടാതെ അഥവാ ഫോൺ ഇപ്പം കാണാതെ പോലും നിങ്ങൾ നിങ്ങളുടെ ഈ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നത് നല്ലത് തന്നെ ആയിരിക്കും. അപ്പൊ റീസെന്റ് എൻ്റെ ഒരു ചേട്ടന്റെ ഫോണൊക്കെ കാണാതെ പോയിരുന്നു. അപ്പൊ അവസാനം ഈ നമ്പർ ബ്ലോക്ക് ചെയ്തായിരുന്നു. അപ്പൊ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്പർ ബ്ലോക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനൊക്കെ കംപ്ലൈന്റ് എല്ലാം കൊടുക്കാൻ പറ്റും. അപ്പൊ അതും കൂടാതെ തന്നെ അവർക്ക് നിങ്ങളെ എല്ലാം സഹായിക്കാനൊക്കെ തന്നെ പറ്റും, എല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റും. ഈ IMEI നമ്പറും ഈ ഫോൺ നമ്പറും ഉണ്ടെങ്കിൽ സുഖമായിട്ടൊക്കെ ട്രാക്ക് ചെയ്യാനേ ഉള്ളൂ. ഇപ്പൊ ഫ്ലൈറ്റ് മോഡിൽ അല്ലെങ്കിൽ അതും വേറൊരു പോയിന്റ് തന്നെയാണ്. അപ്പൊ ഫ്ലൈറ്റ് മോഡിൽ അല്ലെങ്കിൽ ഇതിപ്പം ടവറിലോട്ട് വല്ല എന്തെങ്കിലും കണക്റ്റഡ് ആണെങ്കിൽ ഇതൊക്കെ വർക്കാൻ പോകുന്നു. ഫ്ലൈറ്റ് മോഡിലാണെങ്കിൽ നമുക്ക് എല്ലാം പറയാൻ പറ്റും, ഒന്നും ഇവിടെ നടക്കാനൊന്നും പോകുന്നില്ല, അത് വേറൊരു പോയിന്റ്. അപ്പൊ ഫ്ലൈറ്റ് മോഡിൽ അല്ലായിരിക്കും മിക്ക ആൾക്കാരൊക്കെ ഫോണൊക്കെ അവിടെ വെക്കുന്നത്. ഫ്ലൈറ്റ് മോഡിലൊന്നും അല്ല മിക്കവാറും, നിങ്ങളുടെയൊക്കെ ലൊക്കേഷൻ ഇതൊക്കെ ഓഫ് ആയിരിക്കും. പക്ഷെ അത് ടവറിലോട്ടും എല്ലാം കണക്റ്റഡ് ഒക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സുഖമായിട്ടൊക്കെ തന്നെ ഫോൺ കിട്ടാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഈ നിങ്ങളിപ്പോ പോലീസ് സ്റ്റേഷന്റെ വല്ലതും എല്ലാം കംപ്ലൈന്റ് ചെയ്യുകയാണ് ഈ IMEI നമ്പർ ഈ ഫോൺ നമ്പറും എല്ലാം കൊടുക്കുകയാണെങ്കിൽ. അപ്പൊ ഇതാണ് ഇവിടത്തെ എല്ലാം ടിപ്സും ട്രിക്സും ഒക്കെ ഉള്ളത് നിങ്ങളുടെ ഫോൺ ഇപ്പൊ കാണാതെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഇപ്പൊ കാണാതെ പോയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ IMEI നമ്പർ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഫോൺ ഇപ്പം കാണാതെ പോയെങ്കിലും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് GMAIL ID വഴി തന്നെ നിങ്ങൾക്ക് എല്ലാം തന്നെ നോക്കാൻ പറ്റും നിങ്ങളുടെ ഫോൺ എന്താണ് IMEI നമ്പർ. പിന്നെ അതുമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിപ്പോ യൂസ് ചെയ്യാത്ത ഒരു ഫോണിനകത്ത് നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫോണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേരൻ്റൽ ആപ്പ് വല്ലതും നിങ്ങൾക്ക് വെക്കാൻ പറ്റും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ടിപ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഫോണിലോട്ട് ഒന്നും കോൾ ചെയ്യരുത് ഇപ്പോൾ കൂടുതൽ ജനക്കൂട്ടമുള്ള ഏരിയയിനകത്ത്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഫോൺ വീണ്ടും ആരെങ്കിലും എടുത്തുകൊണ്ട് പോകേണ്ട ചാൻസൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വീഡിയോക്കകത്ത് പറയാനുള്ളത്. അപ്പോൾ സേഫായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഇതുപോലത്തെ ടിപ്സൊക്കെയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, എന്തെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.